നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിനോമിനൽ ടൂർണമെൻറ്റ് ഫോർ ഓ ഫെനോമിനോ, അങ്ങനെ മാത്രമേ നമുക്ക് ആ ടൂർണമെൻറ്റിനെ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഖത്തറിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരു മാസത്തിൽ കുറഞ്ഞ സമയം മാത്രമേ ഇനി ഖത്തറിൽ പന്തുരുളാൻ ബാക്കിയുള്ളൂ. വല്ലാത്തൊരു കാലമാണ് വേൾഡ് കപ്പ് കാലം. എങ്ങും എവിടെയും ഫുട്ബോൾ ചർച്ചയാകുന്ന കാലം, ഫുട്ബോൾ പൂക്കുന്ന കാലം, ലോകം മുഴുവനും ആ കാൽപ്പന്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കാലം. ആ കാലത്തിലേക്ക് നമ്മൾ അടുക്കുന്നു. വളരെ കുറഞ്ഞ ദിനങ്ങൾ മാത്രം ബാക്കി. ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പഴയകാല ഓർമ്മകൾ, പഴയ വേൾഡ് കപ്പ് നമ്മുടെ മനസ്സിലേക്ക് സമ്മാനിച്ച ഓർമ്മകൾ പലരുടെ ഹൃദയത്തിലും ഇങ്ങനെ ഉയർന്നു വരുന്നൊരു സമയം കൂടിയാണിത്. ഇപ്പോൾ സൊഫാസ്കോ .com ഹിസ്റ്റോറിക്കൽ ഫോക്കസ് എന്ന പേരിൽ പഴയകാല താരങ്ങളുടെ വേൾഡ് കപ്പിലെ പെർഫോമൻസുകളുടെ കണക്കുകൾ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന പല പോസ്റ്റുകൾ അവരിങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ഇന്ന് കണ്ടൊരു പോസ്റ്റ്, കഴിഞ്ഞ ദിവസം കണ്ടൊരു പോസ്റ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ മറഡോണ, പെലെ, റൊണാൾഡോ നസാരിയോ, ഇങ്ങനെ നിരവധി പേരുടെ പോസ്റ്റുകളുണ്ട്. റൊണാൾഡോ നസാരിയോ 2002 അദ്ദേഹം കിരീടമുയർത്തിയ വേൾഡ് കപ്പ്, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വേൾഡ് കപ്പാണത്. ഒരു റൊണാൾഡോ നസാരിയോ ഫാൻ എന്ന നിലയിൽ എനിക്ക്, നമ്മളതിനെക്കുറിച്ച് നേരത്തെയും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോഫാസ്കോ .com ആ കണക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളതൊന്ന് എടുത്തു നോക്കുകയാണ്. 98 ദുരന്ത രാത്രിയിൽ സിനദിൻ സിദാൻ എന്ന ജീനിയസിൻ്റെ മുന്നിൽ ബ്രസീൽ തകർന്നടിഞ്ഞു പോയ ആ രാത്രി, റൊണാൾഡോ നസാരിയോ ദുരൂഹമായ ഒരു അപസ്മാരബാധയ്ക്ക് കീഴടങ്ങിപ്പോയ രാത്രി, അന്നത്തെ ദിവസം എല്ലാം തകർന്നവനെ പോലെ തലകുനിച്ചു പോയ റൊണാൾഡോ നസാരിയോ 4 ശേഷം ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വേദിയിൽ താൻ ആരാണെന്ന് കൃത്യമായി വ്യക്തമായി കാണിച്ചു തന്നു. അതാണ് 2002 വേൾഡ് കപ്പ്. അതിനെക്കുറിച്ചാണ് സൊഫാസ്കോ .com ഇങ്ങനെയൊരു കമൻറ്റ് എഴുതിയിരിക്കുന്നത്. ഫിനോമിനൽ ടൂർണമെൻറ്റ് ഫോർ ഓ ഫെനോമിനോ. കണക്കുകളും നോക്കാം. 7 ഫൈനൽ അടക്കം, ആദ്യ മത്സരം മുതൽ ഫൈനലടക്കം അദ്ദേഹം കളിച്ചു. 33 ടച്ചസ് പെർ ഗെയിമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. 8 ആ വേൾഡ് കപ്പിനടുത്ത് വരെയുള്ള കുറേ വേൾഡ് കപ്പിലെടുത്ത് നോക്കുക. 6 ഒരു ബാരിയർ ടോപ്പ് സ്കോറർമാർക്ക് ഉണ്ടായിരുന്നു, അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞു റൊണാൾഡോ നസാരിയോ. 8 അതിനു മുമ്പ് അതിനേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട്, അങ്ങനെ അടിച്ചിട്ടില്ല എന്നല്ലോ പറഞ്ഞു വന്നത്. അതിനു മുമ്പുള്ള കുറച്ച് വേൾഡ് കപ്പുകളുടെ കണക്കെടുത്ത് നോക്കുക, കൃത്യമായിട്ട് കാണാൻ കഴിയും അത്. 6 ബാരിയറിൽ തട്ടി നിൽക്കുന്ന ടോപ്പ് സ്കോറർമാരെ അത് പൊട്ടിച്ചെറിഞ്ഞു റൊണാൾഡോ നസാരിയോ. 8 ഫൈനലിൽ ഒലിവർ ഖാൻ്റെ വലയിലേക്ക് 2. അതെല്ലാം റൊണാൾഡോയുടെ ആ ഒരു പ്രതിഭ എന്താണെന്ന് കാണിച്ചു തന്ന പ്രകടനമായിരുന്നു. 34 ഷോട്ടുകൾ, അതിൽ 19 ഓൺ ടാർഗറ്റ്, 23.5% ഗോൾ കൺവേർഷൻ റേറ്റ്, ഗോൾ പെർ മിനിറ്റ് എന്ന് പറയുന്ന 69, 13 കീ പാസുകൾ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസിനെ നമ്മളൊരു ഈ ഒരു കണക്കിലേക്ക് ചുരുക്കിയാൽ കിട്ടുക. ബ്രസീൽ ടർക്കി മത്സരം 2-1 വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോളുണ്ടായിരുന്നു. ബ്രസീൽ ചൈനയ്ക്കെതിരെ വിജയിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോളുണ്ടായിരുന്നു. കോസ്റ്റാർ ക്കെതിരെ അദ്ദേഹത്തിൻ്റെ 2 ഉണ്ടായിരുന്നു. ബെൽജിയത്തിനെതിരെ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ വിജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോളുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ മാത്രമാണ് വേൾഡ് കപ്പിൽ, ആ വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോളടിക്കാതെ പോയത്. സെമിയിൽ ബ്രസീൽ തുർക്കിയെ പരാജയപ്പെടുത്തുമ്പോൾ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ റുസ്തു അക്ബറിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റി. ഫൈനലിൽ ഒലിവർ ഖാൻ്റെ വലയിലേക്ക് 2, അങ്ങനെ 8. ഏതായാലും റൊണാൾഡോ നസാരിയോ വിസ്മയിപ്പിച്ച വേൾഡ് കപ്പാണത്. ഇത്തവണ നമ്മെ ആര് വിസ്മയിപ്പിക്കും? കാത്തിരിക്കാം. വീഡിയോസ് അറിയിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും